ഹലോ ഫ്രണ്ട്സ്, ഓർട്ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് മുൻ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ചില പ്രധാന ചോദ്യോത്തരങ്ങളാണ് വരും വർഷങ്ങളിൽ വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ളത്. ഏതൊരു എക്സാമിനായാലും നിങ്ങൾ തയ്യാറെടുക്കുന്ന എൽ ഡി സി, എൽ ജി എസ്, അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ, അതുപോലെ ഏത് എക്സാമിനായാലും ചോദിക്കാൻ സാധ്യതയുള്ള ചില പ്രധാന ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അവ ഏതെല്ലാം എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്നത്തെ ആദ്യ ചോദ്യമാണ്, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ, തിരുവനന്തപുരം. ഓപ്ഷൻ എ, തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു ചോദ്യമാണ്, കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഏതു ജില്ലയിലാണ്? കൃഷ്ണപുരം കൊട്ടാരം, കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കൃഷ്ണപുരം കൊട്ടാരം, കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ് കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു ചോദ്യം, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് എവിടെയാണ്? ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി, തിരുവനന്തപുരത്താണ് കേട്ടോ, തിരുവനന്തപുരം. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി, തിരുവനന്തപുരത്താണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് സ്ഥിതി ചെയ്യുന്നത്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഓപ്ഷൻ ഡി, തിരുവനന്തപുരം. മുംബൈയിലാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം, മുംബൈയിലാണ്. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഏതു ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ പിരപ്പൻകോട്ടിലാണ് കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്ന് ലഭിച്ച കരുമാടിക്കുട്ടന്റെ പ്രതിമ ഏത് മതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആലപ്പുഴയിൽ നിന്നും ലഭിച്ച കരുമാടിക്കുട്ടന്റെ പ്രതിമ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഓക്കെ, ആലപ്പുഴയിൽ നിന്നും ലഭിച്ച കരുമാടിക്കുട്ടന്റെ പ്രതിമ ഏത് മതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. 57. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. കേരള ചരിത്രത്തിൽ തോമസ് കോട്ട എന്ന് അറിയപ്പെടുന്ന പറങ്കിക്കോട്ടയുടെ സ്ഥാനം എവിടെയാണ്? കേരള ചരിത്രത്തിൽ തോമസ് കോട്ട എന്ന് അറിയപ്പെടുന്ന പറങ്കിക്കോട്ടയുടെ സ്ഥാനം എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് കേട്ടോ അത്. കൊല്ലം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ സി, തെന്മലയിലാണ്. കൊല്ലം ജില്ലയിലെ തെന്മല ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം ആരംഭിച്ചത്. കേരളത്തിന്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിന്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടിനെയാണ് കേരളത്തിന്റെ നെതർലാൻഡ് എന്ന് വിളിക്കപ്പെടുന്നത്. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം കൂടുതലുള്ള പ്രദേശമാണ് കൊല്ലം ജില്ലയിലെ കുണ്ടറ. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? കൊല്ലം ജില്ലയിലെ കുണ്ടറയാണ്. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്താണ് പാലക്കാട് ജില്ലയിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്താണ് പാലക്കാട് ജില്ലയിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ലയാണ് എറണാകുളം ജില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയാണ്. കേരളത്തിൽ ഇപ്പോഴും ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? മട്ടാഞ്ചേരിയാണ്. കേരളത്തിലെ ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മട്ടാഞ്ചേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരിയാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് പാലക്കാട് ജില്ല.
കേരളത്തിലെ പാലക്കാട് ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ്? അത് പൈനാവാണ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ് പൈനാവാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും സാമൂഹിക പ്രവർത്തകർക്കും പരിശീലനം നൽകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ കിലയുടെ ആസ്ഥാനം ഓപ്ഷൻ ഡി തൃശ്ശൂരിലാണ്. ഇവിടെ ഓപ്ഷൻ സി എന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ് ഇവിടെ. ഓക്കെ, ഇത് തെറ്റാണ്. ഇവിടെ തൃശ്ശൂരാണ് കറക്റ്റ് ആൻസർ. എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും സാമൂഹിക പ്രവർത്തകർക്കും പരിശീലനം നൽകുന്ന സ്വയംഭരണ സ്ഥാപനമായ കിലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. കേരളത്തിൽ ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്ന് അറിയപ്പെടുന്നത് ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ഇടുക്കിയാണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ ജില്ല. കേരളത്തിൽ ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ലയാണ് എറണാകുളം. കേരളത്തിലെ പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ലയായിട്ട് പറയപ്പെടുന്നത്. മായന്നൂർ പാലം കേരളത്തിലെ ഏതെല്ലാം ജില്ലകളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? മായന്നൂർ പാലം ബന്ധിപ്പിക്കുന്നത് തൃശ്ശൂരിനെയും പാലക്കാടിനെയും തമ്മിലാണ്. പ്രസിദ്ധമായ രഥോത്സവത്തിന്റെ പേര് കേട്ട ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ താലൂക്കുകൾ ഉള്ള ജില്ലയാണ് എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ താലൂക്കുകൾ ഉള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ എറണാകുളമാണ്. കേരളത്തിലെ ഒരു പ്രധാന തുറമുഖ പട്ടണമാണ് കൊച്ചിയാണ്. ദെൻ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? തൃശ്ശൂരാണ്.